ഏതു പിള്ളേര്? ഇച്ചാച്ചി, ലേക്കുട്ടി, നീ മാറിക്കെ, എവിടെ എന്റെ സേറ മോൾ? ഓ സേറ, ദേ നിന്നെ കാണാൻ നാട്ടീന്ന് കുറച്ചു പേര് വന്നേക്കുന്നു. എനിക്ക് വേദനിച്ചു. വേദനിക്കണം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ സേറെ കൊണ്ട് ഒറ്റയ്ക്ക് പണിയെടുപ്പിക്കരുതെന്ന്? ചേട്ടായി, അവൾക്ക് ഞാൻ ഈ ഒരു വീക്ക് റെസ്റ്റ് കൊടുത്തേക്കുക. കഴിഞ്ഞ ഒരു മാസം അവൾ അത്രയ്ക്കും പണിയെടുത്തു. അതെന്താ? അതോ കഴിഞ്ഞ മാസം എനിക്ക് കുറച്ച് വർക്ക്സ് അധികം ചെയ്യാൻ സാറ് തന്നു. അതുകൊണ്ട് അവളായിരുന്നു കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ. കുക്കിയോ? ഒറ്റയ്ക്ക് ഒരു മാസം എല്ലാ കാര്യങ്ങളും ചെയ്തെന്നോ? പിന്നെ നടന്നത് തന്നെ. നീ അല്ലെങ്കിലും അവളുടെ സൈഡല്ലേ പറയൂ. അല്ല ചേട്ടായി, ഉള്ളതാ ഞാൻ പറഞ്ഞേ. ആണോ കൂക്കി? എന്നാ ഇങ്ങ് വന്നേ? വേണ്ട, ഇച്ചാച്ചിക്ക് കൂക്കിയെ വിശ്വാസമില്ലല്ലോ. എനിക്കെന്റെ ലയമ്മ മതി. സന്തോഷം. ഇപ്പോഴെങ്കിലും ഞാൻ എന്ന വ്യക്തിയെ നീ ശ്രദ്ധിച്ചല്ലോ. അല്ലെങ്കിലും നിനക്ക് നിന്റെ ഇച്ചാച്ചിയെ വേണ്ടത്തപ്പോൾ മതിയല്ലോ എന്നെ. അതെന്താ ലയ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഞാൻ എങ്ങനെ ടോക്കണം? ലയമ്മ, നിങ്ങളെ ഒന്നുമില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചവളല്ലേ ഞാൻ. ആ ഓർമ്മ നിനക്ക് വേണം. ഒന്ന് നിർത്തു രണ്ടും. മോളെ സേറ നീ വന്നതും വെക്കാൻ തുടങ്ങിയായിരുന്നോ? ഇല്ല ചേട്ടായി, ചെയ്യാനായിട്ട് വന്നപ്പോഴാ നിങ്ങൾ വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുള്ള് ഫുഡ് വെളിയിൽ നിന്ന്. നാളെ മുതൽ ഞാനും ലയും ഫുഡ് ഉണ്ടാക്കും. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഫ്രീ. ഈ ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നുള്ളൂ. ഹായ്, അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? ഓ, ഇച്ചാച്ചയുടെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി. ജോ, നിനക്ക് നിന്റെ പെങ്ങൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അതിന് എന്നെ വിളിച്ചിരുന്ന എന്തിനാ? ജോ, അവൾ എന്നെ കടിച്ചു. എന്റെ പൊന്നല്ലയ, നീയും കൂടെ തുടങ്ങല്ലേ. ചേച്ചി, ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയുടെ ഫുഡാണെന്ന്. പിന്നെ എന്തിനാ വെറുതെ? ചുമ്മാ ഒരു രസം. ആ രസത്തിന് കിട്ടിയല്ലോ. പോടാ. ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് അമേരിക്കയ്ക്ക് ഒരു മാറ്റവും വന്നില്ല അല്ലേ? അതെന്താ, അമേരിക്ക മാസം തോറും മാറുന്നുണ്ടോ? അല്ല, 3 മാസങ്ങൾക്ക് മുൻപ് ഒരു സാധനത്തെ നമ്മൾ നാട്ടിൽ നിന്നിങ്ങോട്ട് അയച്ചല്ലേ. അപ്പോൾ മാറണമല്ലോ. നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരയില്ലേ, ഇനിയും വേണോ? ഇച്ചാച്ചി, ഇവരെന്താ പറഞ്ഞെ? ഞാൻ നന്നായിട്ട് കേട്ടില്ല. ഒന്നുമില്ല കൂക്കി, അമേരിക്ക താമസിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞതാ അല്ലേ ഇലയ? അല്ല, നീ വന്നിട്ട് അമേരിക്കയ്ക്ക് എന്തായാലും മാറ്റമൊന്നും വന്നില്ല എന്നാ പറഞ്ഞെ. ഇച്ചാച്ചി, ഇച്ചാച്ചിക്ക് വേണോ ഇവരെ? എനിക്ക് നിങ്ങളെ രണ്ടിനെയും വേണ്ട. എനിക്ക് എന്റെ സേറമോളെ മതി. രണ്ടിനെയും ഞാൻ നോക്കുന്നത് വെറുതെയാ. എന്റെ സേറമോൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. വാ സേറ. ഇച്ചാച്ചി, ലേ ചേച്ചി എന്നാ കെട്ടുന്നത്? എന്താ? പ്ലീസ് ഇച്ചാച്ചി, ലേ ചേച്ചി എത്രയും പെട്ടെന്ന് കെട്ട്. മിണ്ടാതെ അങ്ങോട്ട് നടക്കൂ കൂക്കി. എല്ലാ അവകാശത്തോടെയും ലേ ചേച്ചി എന്റെ കല്യാണത്തിന് എന്റെ പിന്നിൽ നിൽക്കണം. പ്ലീസ് ഇച്ചാച്ചി. അതിപ്പോൾ ഞാൻ കെട്ടിയില്ലെങ്കിലും അവൾക്ക് നിന്റെ മേലുള്ള അവകാശത്തിന് ഒരു മാറ്റവും വരില്ല. പിന്നെന്താ, നിന്റെ കല്യാണോ? മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, പോടി അങ്ങോട്ട്. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലെന്നോ? ഞാനോ? ലേ ചേച്ചി, നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പോൾ കുര്യനെങ്കിലും നിങ്ങളുടെ റിസോർട്ടിലെല്ലാം അറേഞ്ച് ചെയ്യാമെന്നൊന്നും പറഞ്ഞില്ലേ? എന്റെ ഇവന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പപ്പ അങ്ങനെ ഒരു സജഷനെയും മുന്നോട്ട് വെച്ചില്ല. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധു. എന്താ ഇച്ചാച്ചി ഇങ്ങനെ നോക്കുന്നേ? സേറ ക്ഷീണിച്ചു. പക്ഷേ നീ നന്നായിട്ടിരിക്കുക. ഒരു മാസം ഫുള്ള് നീ പണിയെടുപ്പായിരുന്നെന്ന് പറഞ്ഞിട്ട് ആ ക്ഷീണം ഒന്നും നിങ്ങൾ കാണാനില്ലെന്ന് മാത്രമല്ല, നീ കുറച്ചും കൂടെ സുന്ദരിയായി. അത് പിന്നെ ചേട്ടായി, പണി എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും കേറും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ നന്നാവാതിരിക്കുന്നേ? സ്നേഹവും കേറുമോ? അതെവിടുന്ന? എനിക്ക് വർക്ക് ലോഡ് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പക്ഷേ എന്നെ നോക്കാൻ പറ്റിയില്ല വീട്ടു ജോലി കാരണം. ഡീ ഓളെ, എന്ത് പണിയാ നീ കാണിച്ചേ? ആരാണ് മോളെ സന്തോഷം ആഗ്രഹിക്കാത്തത്? എന്തായാലും നിന്റെ ഡി ഡി ടിക്ക് നിന്നെ നോക്കാൻ അറിയാമെന്ന് നിന്റെ ഇച്ചാച്ചയുടെ വായന തന്നെ അറിഞ്ഞേ. പോടി. നിങ്ങൾ എന്താ ഈ മുറുമുറുക്കുന്നേ? ഭക്ഷണം കഴിക്ക്. സേറ. എന്താ ചേച്ചി? ഡീ, കുറച്ചു നേരമായിട്ട് ഒരുത്തൻ നമ്മുടെ ടേബിളിലോട്ട് തന്നെ നോക്കിയിരിക്കുക. ആര്? നീ ആ സൈഡിലോട്ട് നോക്ക്.
കണ്ടാൽ ഒരു മാന്യൻ, എന്നിട്ടൊരു നാണമില്ലാതെ നോക്കുന്ന നോക്ക്. ഇവനിത് ആരെ ഈ നോക്കുന്നേ? ജോയയാണോ? പോ ചേച്ചി, ചേച്ചിക്ക് തോന്നുന്നതാ ആ മനുഷ്യൻ വേറെവിടെയോ നോക്കുന്നത്. ആണോ? ആ എന്നാ പോട്ടെ. ഡി കോക്കി. എന്താ ഡി? ഡി നീ ആ സൈഡിലോട്ട് നോക്കിക്കേ. സൈഡിലെന്താ? ആ ലേ ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. ചേച്ചിയോ, ദൈവമേ ഇങ്ങനൊരു കുളമാക്കും. നീ ഡീഡിയോട് പോയി സംസാരിക്കേ, ഞാനിവിടെ നോക്കിക്കോളാം. ഇച്ചാച്ചി, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമേ. ദോലവൻ പോകുന്നു. അവൻ ഇതെങ്ങോട്ടാ പോകുന്നേ? ചേച്ചി അതൊന്ന് സീ ബിയോ. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്തവരെയൊക്കെ നോക്കാൻ പോകുന്നേ? ദാ ഈ ഇരിക്കുന്ന ജോസിയേട്ടായി നോക്കിയിരിക്കെ. പോടി അഹങ്കാരി. എന്നാലും അവൻ ഞാൻ എന്തിനായിരിക്കും വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് കണ്ടില്ലേ? പിന്നെന്താ വരാത്തത്? മോനെ, ഇത് ലേഡീസിന്റെ റെസ്റ്റ്റൂം ആണ്. എന്ത്? എന്റെ ഡി ഡി ടിക്ക് ജലസ് അടിച്ചോ? വെരി സോറി, ഇല്ല. പൊസസീനസ് ജലസി, ഇത് രണ്ടും നീ വീടിൽ നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. നീ എന്റേതാണെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നോട് കാണിക്കണം? നീ ഇത്രയും ഫ്രീ ആയിട്ട് മറ്റാരോട് ഇടപെടുന്നത് കണ്ടിട്ടില്ല. ജസ്റ്റ് എ ക്യൂരിയോസിറ്റി, അതാ ചോദിച്ചത്. ആരാ അത്? ഗസ് ചെയ്തു നോക്കൂ മാം. യു ആർ ഇച്ചാച്ചി? യെസ്. മറ്റേത് ലേ ചേച്ചി. ലേ ചേച്ചി ശരിക്കും നിന്റെ ആരാ? വഴിയെ പറഞ്ഞു തരാം, ഒരുപാട് ടൈം ഉണ്ടല്ലോ. ഇച്ചാച്ചി വരുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ. എനിക്കേ സർപ്രൈസ് ആയിരുന്നു അപ്പോഴാ. എന്നാ ശരി, വാ. എങ്ങോട്ട്? ഇപ്പോൾ തന്നെ നമ്മുടെ കാര്യം നിന്റെ ഇച്ചാച്ചിയോട് പറഞ്ഞ റെഡിയാക്കാം. ഓ മണ്ടത്തരം കാണിക്കല്ലേ. ഇപ്പോൾ ഇച്ചാച്ചി നമ്മുടെ കാര്യം അറിഞ്ഞാൽ പിന്നെ ഇച്ചാച്ചി ഒന്നും ചിന്തിക്കില്ല, എന്നെ കൊണ്ട് നാട്ടിലേക്ക് പോകും. അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. പൊസസീവ്നെസ് പ്രൊട്ടക്ഷൻ, ഇത് രണ്ടും എന്റെ കാര്യത്തിൽ ഇച്ചാച്ചി ഓവറാണ്. എന്നായാലും നമ്മുടെ കാര്യം പറയണ്ടേ? പറയണം, പക്ഷെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇച്ചാച്ചിയേക്കാൾ എന്നെ കെയർ ചെയ്യുന്ന ഒരാൾ, അതാണ് എന്നെ കെട്ടുന്നവനെ കുറിച്ചുള്ള ഇച്ചാച്ചിയുടെ സങ്കല്പം. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ ബന്ധം ഇച്ചാച്ചി നടത്തി തരില്ല. സോ ഞാൻ പതുക്കെ ഇച്ചാച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തോളാം. എന്റെ സന്തോഷമാണ് ഇച്ചാച്ചയ്ക്ക് ഏറ്റവും വലുത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അല്ല, എന്താ ഇവിടെ? ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വന്നതാ. മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ജബ്രു വന്നില്ലേ? അവനൊരു അർജന്റ് വർക്ക് വന്നു. ജസീന്റെ ഇല്ലാത്തത് കൊണ്ട് അവനാ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. പാവം എന്റെ ജബ്രു. ജസീന്റെ ചേച്ചി വരാറായില്ലേ? യാ, നെക്സ്റ്റ് 2 weeks എത്തും. എന്നാ എന്റെ ഡിഡിക്ക് ചെല്ല്. പോകണോ? പോകാതെ പിന്നെ? അന്ന് ബാക്കി വെച്ചത് ഇപ്പോഴങ്ങ് പൂർത്തിയാക്കിയാലോ? എന്ത്? അന്ന് സേറ വന്നപ്പോൾ നമ്മൾ നിർത്തിയ. പോയ പോയ, ആരെങ്കിലും വന്നാലുണ്ടല്ലോ. അപ്പോൾ ആരും വന്നില്ലെങ്കിൽ ഓക്കെ ആണെന്ന്. കുഞ്ഞു കളിക്കല്ലേ, ഇത് ലേഡീസിന്റെ റെസ്റ്റ്റൂമാ. ആരെങ്കിലും വന്നിട്ട് പിന്നെ ബീഡിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഒരെണ്ണത്തിനുള്ള ഗ്യാപ്പൊക്കെ കിട്ടും. കർത്താവെ, എനിക്ക് ആ പഴയ ഡി ഡി ടിയെ മതിയെ. ഇച്ചാച്ചിയും ലേചേച്ചിയും അന്വേഷിച്ച് വരും മുൻപ് ചെന്ന്. ഓ എന്നാ ശരി, ഞാൻ പോയേക്കാം. ആ ഞാൻ വിളിക്കാം. ഓക്കേ, ബൈ. ഇനി പോകാം, ഇല്ലെങ്കിൽ ഇച്ചാച്ചി അന്വേഷിച്ച് വരും. ഇങ്ങനെ ഇതുവരെയും പോയില്ലേ? പോകുവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ തരാനായിട്ടും. കാണാത്ത ഭാവത്തിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഇച്ചാച്ചി, അതിലും നന്നായിട്ട് ലയിച്ചേച്ചി പൊക്കും. നീ ഇത്രയും നേരം എന്ത് എടുക്കുവായിരുന്നു? വാ പോകാം. Thank you.
കണ്ടോ? എന്ത് കണ്ടോന്ന്? ലേ ചേച്ചി കൂടുതൽ ഡൗട്ട് അടിപ്പിക്കാതെ വാ നീ. ചിറകിൽ വെൺചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിരക്കൈയിലെന്തുണ്ട്? അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ട്, പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ, പെറ്റുപേരു ഗണപ്പൊമ്മയിൽ പിലിയോ. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്? മായക്കാറ്റെ നില്ല് നില്ല്. നീ എല്ലാം പാക്ക് ചെയ്തോലയാ? മറ്റന്നാളല്ലേ ഫ്ലൈറ്റ്, അതിന് ഇന്നേ പാക്ക് ചെയ്യണം. നാളെ ചെയ്താലും പോരെ. സമയത്ത് പാക്ക് ചെയ്യാൻ നിന്നാൽ നീ എന്തെങ്കിലും ഒക്കെ വിട്ടുപോകും, പിന്നെ നീ എന്നെ ഇട്ട് ഓടിക്കും. അതുകൊണ്ട് ഇന്നേ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. നീ എന്താ പോക്കി ആലോചിച്ചിരിക്കുന്നേ? കഴിക്കൂ. ഇച്ചാച്ചി, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇച്ചാച്ചി എന്ത് ചെയ്യും? ജോ, വെള്ളം കുടി. ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ തമാശ പറയുന്നത്? ആരെയും ഓക്കെ ജോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. അതെന്താ, നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാണോ? അല്ല, ഇൻ കേസ് എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ. തൽക്കാലം അങ്ങനെ ആരെ ഇഷ്ടപ്പെടാൻ നീ നിൽക്കണ്ട. ആരും പുറമെ കാണുന്ന പോലെയല്ല. നിനക്ക് നല്ലതേ നിന്റെ ഇച്ചാച്ചി ചെയ്യൂ. സമയമാകുമ്പോൾ നിനക്ക് പറ്റിയ ഒരാളെ ഇച്ചാച്ചി കണ്ടെത്തും. ജോ, നീ കഴിച്ചില്ല. മതി, നിങ്ങൾ കഴിക്കേ, ഞാൻ വരാം. സാറ, ബീഡിയെ ചേട്ടായിക്ക് ഇഷ്ടമാകും, നീ പേടിക്കാതെ. ആദ്യം നമുക്ക് ലേച്ചേച്ചോട് പറയാം. ലേച്ചേച്ച് വഴി ചേട്ടായി. കുറച്ചും കൂടെ കഴിയട്ടെ, നീ കഴിക്കേ. ജോ, നീ കഴിച്ചില്ലേ? ഞാൻ കഴിക്കും, എനിക്ക് വിശപ്പുണ്ട്. നീ എന്താ എഴുന്നേറ്റ് പോരുന്നേ? ഏയ്, കൂക്കി ഇന്ന് വരെ എന്നോട് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ലയ അവളുടെ മനസ്സിൽ. നീ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ? അവളുടെ സ്വഭാവം നിനക്കറിയാലോ. അവൾ ഏതെങ്കിലും സിനിമ കണ്ടപ്പോൾ തോന്നിയ പൊട്ടത്തരങ്ങളാവും. എന്തുണ്ടെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. നീ ചെല്ല്, പോയി കിടന്നുറങ്ങ്. കുഴപ്പമൊന്നും കാണില്ലായിരിക്കുമല്ലേ? അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല, നിനക്കാ കുഴപ്പം. ചെല്ല്, പോ. ഓക്കേ, ഗുഡ് നൈറ്റ്. നിനക്ക് ടെൻഷൻ തരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാ ജോ, കൂക്കിയുടെ കാര്യത്തിൽ നിന്നേക്കാൾ സംശയം എനിക്കുണ്ട്. അവളുമാര് രണ്ടും എന്തോ ഒളിക്കുന്നുണ്ട്. അന്ന് ആ റെസ്റ്റോറന്റിൽ കണ്ട പയ്യനും അന്നത്തെ അവളുമാരുടെ പെരുമാറ്റ രീതിയും പെട്ടെന്നുള്ള കൂക്കിയുടെ ഇന്നത്തെ ചോദ്യവും മൊത്തത്തിലെന്തോ എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. നോക്കട്ടെ അവരായിട്ട് എന്തെങ്കിലും പറയുമോന്ന്. കൂക്കി, ഞങ്ങൾ പോകുക. എല്ലാം ഓർമ്മയിലുണ്ടല്ലോ? ഉണ്ടേ. സേറ, ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഇത്രയും വളർന്നെന്ന് കരുതി നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാവാതിരിക്കുന്നില്ല. കഴിഞ്ഞതൊന്നും പിന്നീട് തിരുത്താൻ പറ്റില്ല, ഭാവി നമുക്ക് കാണാനും പറ്റില്ല. സോ പ്രസന്റിൽ എന്ത് ചെയ്താലും നന്നായി ചിന്തിച്ചേ ചെയ്യാവൂ. കൂക്കിയോട് പറഞ്ഞാൽ അവൾ എന്നെ കളിയാക്കും. നീ അവളെ ശ്രദ്ധിച്ചോണം. നിനക്കറിയാലോ ജോ കൂക്കിയുടെ കാര്യത്തിൽ എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന്. അവൾക്ക് ദോഷമായിട്ടുള്ളത് എന്നിൽ നിന്നുണ്ടാകുമെന്ന് ചേച്ചി വിചാരിക്കുന്നുണ്ടോ? ചേച്ചി ധൈര്യമായിട്ട് പോ. അവൾ ഇത്രയും നാൾ സേഫ് ആയിരുന്നത് പോലെ ഇനിയും സേഫ് ആയിരിക്കും. ട്രസ്റ്റ് മീ. ഓക്കെ, നീ അവളുടെ കാര്യം നോക്കുന്നതിനിടയിൽ നിന്റെ കാര്യം നോക്കാതിരിക്കല്ലേ? ജോ പറഞ്ഞത് സത്യമാ, നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. നോക്കിക്കോളാമേ. ചെല്ല്. കൂക്കി മോളെ, എ സർപ്രൈസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. അറിയുമ്പോൾ എപ്പോഴത്തെയും പോലെ സപ്പോർട്ട് തരണം. ടൈം ആകുമ്പോൾ ലയുടെ എല്ലാ കൺഫ്യൂഷൻസും ഞാൻ തീർത്തു തരാം. ജോയെ വിഷമിപ്പിക്കരുത്. ഇച്ചാച്ചി ആയിരിക്കും ദ ഹാപ്പിയസ്റ്റ്.
ശരി. അതെ, നിങ്ങൾക്ക് നാട്ടിലൊക്കെ വരാം കേട്ടോ. കളക്ടർ ഉദ്യോഗമൊന്നും അല്ലല്ലോ. ഓ, അവർക്ക് നമ്മളെ കാണണമെന്നൊന്നും താല്പര്യം ഉണ്ടാകില്ലല്ലേ. ഓ മതി മതി, ഞങ്ങൾ ലീവ് കിട്ടുമ്പോൾ വരും. ഓക്കേ, ബൈ. ഇനി ഇനി എന്താ? നിന്റെ ലഗേജസ് എടുക്കുന്നു, പിന്നെ നേരെ ഗോവയിലേക്ക്.